ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എൻ്റെ വീഡിയോസ് നേരത്തെ ഒക്കെ കാണുന്ന അറിയായിരിക്കും ഞാൻ നല്ലവണ്ണം ചീര നട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അത് അത്യാവശ്യം നല്ലോണം പറക്കുകയും ഉണ്ടാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൊണ്ടിട്ടു അപ്പോൾ കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കാം അപ്പോൾ ആ ചീരേൻ്റെ ഓരോ സ്റ്റേജ് ആയിട്ടുള്ള വളർച്ചയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനിതൊരു പോട്ടിലോട്ടായിരുന്നു പാകിയിട്ടുണ്ടായത് ആ ചീരേൻ്റെ വിത്ത് നേരെ ഒരുത്തിയിൽ ഒന്നായിട്ട് വിതറി കൊടുത്തിട്ടുള്ളതല്ല ഒരു പോട്ടിലേക്ക് പാകിയിട്ട് ആ ടൈം മുളച്ച് വന്നപ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി നട്ട് കൊടുത്തിട്ടുള്ളതാണ് ഈ സമയത്തൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും ഈ ചീര എന്തോ ഭാഗ്യത്തിന് നല്ല രീതിക്ക് തന്നെ മുളച്ചൊക്കെ വന്നിട്ടുണ്ട് കുറേയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് സുന്ദരി ചീരയാണ് അപ്പോൾ ഇതിൻ്റെ കുറേ ഷോർട്ട് വീഡിയോവും അല്ലെ ലോങ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടെ പ്രായമായപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അത് കണ്ടോ കുറച്ചും കൂടെ നന്നായിട്ട് വരുന്നുണ്ട് സുന്ദരി ചീരയ്ക്ക് അങ്ങനെ കീടശല്യവും അങ്ങനത്തെ രോഗങ്ങളൊക്കെ കുറവായിരിക്കും കേട്ടോ എൻ്റെ ഒരു അനുഭവത്തിൽ രോഗങ്ങളൊക്കെ കുറവാണ് നല്ലോണം ഉണ്ടാവുകയും ചെയ്യും നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ഫലം കിട്ടണം നല്ലൊരു ചീരാണ് പിന്നെ ഈ ചീര നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് എന്തോ ചെടി നട്ട പോലൊക്കെ തോന്നണ്ടേ കാരണം നമ്മളൊരു സാധാരണ ചീരല്ലല്ലത് ഇല എൻ്റെ ഈ തണ്ട് നല്ല പിങ്ക് അല്ലേ അപ്പോൾ തണ്ടിൻ്റെ ആ ഇലിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഒരു അടിപൊളിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഈ ചീരേൻ്റെ വിത്ത് ഞാൻ ഡയറക്റ്റായിട്ട് മണ്ണിലോട്ട് ഇട്ട് എടുത്ത് അങ്ങനെ മുളപ്പിച്ചിട്ടുള്ളതല്ല കേട്ടോ ഇതാദ്യം ഞാനൊരു പോട്ടിലോട്ട് പാകിയിട്ട് അവിടെ മുളച്ചതിന് ശേഷം കുറച്ചൊന്ന് വലുതായി വന്നിട്ടാണ് ഈ മണ്ണിലോയ്ക്ക് മാറ്റി നട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കണ്ടോ ഈ ചീര ആദ്യത്തേനേക്കാളും കുറച്ചും കൂടെ വലുതായി വന്നിട്ടുണ്ട് ഇത് ഓരോരോ സ്റ്റേജ് സ്റ്റേജ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ കാണില്ലേ കുറച്ച് വെണ്ടയും അപ്പുറത്തെ സൈഡിൽ റാഡിഷ് ഒക്കെ ഉണ്ട് റാഡിഷ് ഒക്കെ ഞാൻ ഈ സമയത്തായിരുന്നു നട്ട് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം വിത്ത് ഞാൻ സെപ്പറേറ്റ് പാകിയിട്ട് മുളപ്പിച്ചിട്ട് നട്ടിട്ടുള്ളതാണ് കേട്ടോ ഒന്നിൻ്റെ തൈ ഞാൻ എവിടെ നിന്നും വാങ്ങിച്ചിട്ടുള്ളതല്ല വിത്ത് സീഡ്ലിൻ ട്രെയിൽ വെച്ചിട്ട് മുളപ്പിച്ച് അതിന് ശേഷം മണ്ണിലോട്ട് നട്ട് കൊടുത്തിട്ടുള്ളതാണ് അത് കുറച്ചൊരു നമ്മൾ മാറ്റി നടാനുള്ളൊരു പ്രായമാകുമല്ലേ ആ സമയത്ത് മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ ചീരൻ്റെ വിത്ത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേറൊരു ചെടിയൊക്കെ നടുന്ന വലിയൊരു പോട്ടിലേക്ക് മുളപ്പിക്കാൻ വെച്ചിട്ടുള്ളായിരുന്നു അതുപോലെ തന്നെ ബാക്കിയുള്ള വെണ്ട വഴുതനങ്ങ പിന്നെ പയറ് പിന്നെ അതുപോലെ തന്നെ റാഡിഷ് തക്കാളി ഇതെല്ലാം വേറെ വേറെ സെപ്പറേറ്റ് നമ്മളെ സീഡ്ലിൻ ട്രേ ഉണ്ടാവുമല്ലോ വാങ്ങിക്കാൻ കിട്ടുന്നെ ആ ബ്ലാക്ക് ട്രേ അതിൽ വെച്ചിട്ടാണ് മുളപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഒരു നമ്മൾ മാറ്റി നടുന്ന പ്രായമായപ്പോൾ ഇതെല്ലാം മാറ്റി നട്ടിട്ടുള്ളതാണ് ആദ്യം തന്നെ വിത്ത് മുളപ്പിക്കാൻ വെച്ച അതിന് ശേഷമാണ് ഇവിടുത്തെ മണ്ണ് ഞാൻ ഒരുക്കിയിട്ടുള്ളത് കാരണം നമ്മൾ വിത്ത് പാകി മുളച്ച് വരാൻ കുറച്ച് സമയം എടുക്കല്ലോ മുളച്ച് വന്നാലും പെട്ടെന്ന് തന്നെ അത് മാറ്റി നടൂലോ കുറച്ചൊരു മാറ്റി നടാൻ പ്രായമാകുന്ന ആ ഒരു സമയത്തല്ലേ മാറ്റും അപ്പോഴേക്കും നമ്മൾ മണ്ണ് ഇവിടെ റെഡിയാവും അതുകൊണ്ട് തന്നെ ആദ്യം വിത്ത് മുളപ്പിക്കാൻ വെക്കുക എന്നിട്ട് മണ്ണ് റെഡിയാക്കിയാൽ മതി ഇപ്പം ചീര കണ്ടോ കുറച്ചുകൂടെ വലുതായിട്ടില്ലേ കുറച്ചുകൂടെ കാണാനും നല്ലൊരു ഭംഗിയുണ്ട് ഇപ്പോൾ നല്ല ചെടിയൊക്കെ നട്ടു വെച്ചു ഓണം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നിങ്ങൾ ക്യാമറയിൽ കാണുന്ന വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗി നേരിട്ട് കാണുന്നതായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെണ്ടയും അതുപോലെ തന്നെ റാഡിഷും വഴുതനങ്ങയും തക്കാളിയൊക്കെ വളരുന്നുണ്ട് കേട്ടോ ഈ വിത്തെല്ലാം ഞാൻ പാകാൻ വെച്ചതിന് ശേഷമാണ് മണ്ണ് ഇവിടെ കൊത്തി എളുക്കിയിട്ടുള്ളത് കേട്ടോ നല്ല കട്ടിയുള്ള മണ്ണായിരുന്നു ഇവിടെ നല്ല ഉറച്ച് കിടക്കുന്ന മണ്ണായിരുന്നു കേട്ടോ അത് കൊട്ടി എളുക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല വലിയ കൈക്കോട്ട് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഓരോ ദിവസം കൊത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് അതിന് ശേഷം കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണാണ് കാരണം നമ്മൾ എന്തെങ്കിലും നടുകാണെങ്കിൽ ആദ്യം തന്നെ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു ഈൽഡ് നമുക്ക് കിട്ടും വെറുതെ കഷ്ടപ്പാട് മാത്രമായി പോകരുതല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു പണി പണിയെടുക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാര്യം കൂടെ കിട്ടണ്ടേ അപ്പോൾ ഞാൻ കുമ്മ്മായ്മായ്മായ്മായ്യൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല കാരണം ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ പറയുന്നത് പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തരാം കൈവളം കുറേ ആൾക്കാരൊക്കെ ഉണ്ടോ പക്ഷെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ് കേട്ടോ കുമ്മായിട്ട് കുറേ ദിവസം വെച്ചതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് അടിവളങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത അടിവളം എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന കുറേ വളങ്ങളൊന്നുമല്ല കേട്ടോ നമ്മൾ കിച്ചൺ വേസ്റ്റും പച്ചിലേയും കരിയിലേയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൊരു വളം പക്ഷേ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടി എന്താ വെച്ചാൽ ചീര ചീരക്കടിവളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് നട്ട് എടുത്ത് വെച്ചാൽ മതി എന്നിട്ട് ഇടക്കൊക്കെ ഒന്ന് ചാണകം കലിക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു ലിക്വിഡ് വളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പക്ഷെ ഞാൻ ബാക്കിയും കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ടല്ലോ നടുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അടിവളമൊക്കെ ചേർത്ത് ഈ മണ്ണ് മൊത്തമായിട്ട് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ ചീര കണ്ടോ കുറേ പ്രാവശ്യം ഞാൻ വിളവെടുത്ത് കുറേ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വിളവെടുത്തിട്ടുള്ളത് കുറേ പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയും ഓരോരുത്തർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ മൂത്ത് മൂത്ത് വരുന്നുണ്ട് അപ്പം ഞാനത് മൊത്തമായിട്ട് അവിടെ നിന്ന് മാറ്റാൻ പോവാണ് കാരണം ഒന്നുമല്ല കണ്ട് മടുത്തിട്ടുണ്ട് കഴിച്ചും മടുത്തിട്ടുണ്ട് ബോറടിക്കാൻ തുടങ്ങിയിട്ടോ ഒരേ സ്ഥലത്ത് അത് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയൊരു സ്വഭാവമുണ്ട് അങ്ങനെ ഒരേ കാര്യം ഇങ്ങനെ കാണുകയും ഇങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മടുപ്പാണ് അപ്പം അത് മൊത്തം ഇവിടെ നിന്ന് അപ്പോൾ ഞാൻ കുറേ മുറിച്ചെടുത്തതിനൊക്കെ തണ്ട് കണ്ടോ ചെറിയ തണ്ട് ആ തണ്ട് മൊ മുഴുവനായിട്ട് എടുത്തിട്ട് അച്ചാറൊക്കെ അടിപൊളിയാണ് കേട്ടോ പക്ഷെ ഞാനിപ്പോൾ അതൊന്നും എനിക്ക് സമയമല്ലാത്തതുകൊണ്ട് ഞാൻ അത് മാറ്റുകയാണ് പിന്നെ അത് തന്നെ ഉപ്പേരി വെക്കാനും നല്ലതാണ് ഏറ്റവും അടിഭാഗമാണ് അത് മുഴുവനായിട്ട് കൈക്കോട്ട് വെച്ചിട്ടൊക്കെ എടുത്താൽ മതി ഞാൻ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കും പക്ഷെ കിട്ടില്ല നല്ല ഉറപ്പാണ് കേട്ടോ അപ്പോൾ കൈക്കോട്ട് വെച്ചിട്ട് ഫുൾ ഇളക്കി മാറ്റിയിട്ട് ഞാൻ ഇവിടെപ്പം പയറ് നടാൻ പോവാണ് കേട്ടോ കുറ്റിപ്പയറും പിന്നെ അതുപോലെ നീളം പയറും രണ്ടും കൂടെ മിക്സാക്കിയാണ് നടുന്നത് പിന്നെ നമ്മൾ നട്ട എന്തെങ്കിലും ഒന്ന് നട്ട സ്ഥലത്ത് അടുത്ത പ്രാവശ്യം അതന്നെ നടാൻ നിൽക്കരുത് മാറ്റി നടണം അത് നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ല സ്കൂളിലൊക്കെ അങ്ങനെ മാറ്റി മാറ്റി നടുമ്പോൾ ആ മണ്ണിന് കുറച്ചും കൂടെ ഇങ്ങനെ നല്ല ഒരു മണ്ണായിട്ട് വരും അത്രയൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ അറിയൂട്ടോ അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ ആദ്യ ഇപ്പോൾ ചീര നട്ടിനി ഞാൻ പയർ നടാൻ പോവാണ് പയർ നട്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ പയറ് മടുക്കാവുമ്പോൾ വേറെ ഞാൻ എന്തെങ്കിലും നടണം എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റട്ടെ അപ്പം ഞാനിത് ഫുള്ള് മാറ്റി പയറ് നടാൻ വിത്ത് നേരത്തെ അപ്പുറത്ത് പാകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മുളച്ച് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അത് മാറ്റി നട്ടിയില്ലെങ്കിൽ അത് ഇനിയും ഇങ്ങനെ അവിടെ നിന്ന് തന്നെ ചിലപ്പോൾ വള്ളിയൊക്കെ വീശി വരും അപ്പോൾ അതിനേക്കാൾ നല്ലത് വേഗം പെട്ടെന്ന് തന്നെ മാറ്റി നടുന്നതാണല്ലോ അതുകൊണ്ട് ഞാൻ ചീരയൊക്കെ ഫുള്ള് പറിക്കുകയാണ് അപ്പോൾ ചീര കുറേ ഒരുമിച്ച് ഇങ്ങനെ വെച്ച് കഴിച്ചിട്ടായിരിക്കും ചെറുതായിട്ട് മടുക്കൽ ഒടുങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒഴിവാക്കിയത് പക്ഷേ ഇതൊക്കെ മാറ്റി വേറെ സ്ഥലത്ത് നടുന്നുണ്ട് പിന്നെ എൻ്റെ അടുത്ത് ചീരേൻ്റെ തൈ വേറെ ഉണ്ട് അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് ഞാൻ ഞാൻ അങ്ങനെ ഫുള്ള് പറിക്കുന്നുണ്ട് ഈ സ്ഥലത്ത് നിന്ന് ഒഴിവാക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം പക്ഷേ മുഴുവനായിട്ട് വീട്ടിൽ നിന്നും ഒഴിവാക്കുന്നില്ല വേറെ സ്ഥലത്ത് ചീര നട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളതിനു വിത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പയറൊക്കെ ഞാൻ നട്ടെടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ പയർ കുറച്ച് നല്ലോണം വലുതായിട്ടുണ്ട് വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചീര ഉണ്ടല്ലോ അത് എടുക്കാൻ വെച്ചിട്ടുള്ള ചീര അത് മുഴുവനായിട്ട് പറിക്കുകയാണ് എന്നിട്ട് വിത്ത് വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം എന്ത് നടണെങ്കിലും അതിൻ്റെ വിത്തെടുക്കുക അതിന്ന് പിന്നാ പിന്നെ അതേ സാധനം തന്നെ അടുത്ത പ്രാവശ്യം പോയി വാങ്ങിക്കണ്ടല്ലോ അപ്പോൾ ഈ ചീരണ്ടയും വിത്തെടുക്കാൻ വേണ്ടിയിട്ട് അതും ഇതിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ പയറ് കണ്ടോ വലുതായി വന്നിട്ടുണ്ട് കുറെയൊക്കെ വള്ളി വീശി വീശിത്തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിന് ഞാനിപ്പോൾ പന്തൽ കെട്ടി കൊടുക്കുകയാണ് പന്തലൊക്കെ എൻ്റെ ഐഡിയ കൂടെ ചെറിയ രീതിക്കുള്ള പന്തലാണ് കേട്ടോ ഞാനിപ്പോൾ എനിക്ക് പറ്റുന്ന രീതിക്കുള്ളൊരു പന്തലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ വലിയ സെറ്റപ്പ് പന്തലൊന്നുമല്ല ഒരു സൈഡിൽ മൂന്ന് കാവുങ്ങിൻ്റെ കഷ്ണവും അപ്പുറത്ത് മൂന്ന് കാവുൻ്റെ കഷ്ണവും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കമ്പി കെട്ടി കൊടുത്തിട്ടുള്ളതാണ് കമ്പി എന്ന് പറയുമ്പോൾ നൂൽ കമ്പിയില്ല അതിനേക്കാൾ കുറച്ചും കൂടെ സൈസുള്ള കമ്പിയില്ല അത് കെട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കമ്പിൻ്റെ ഇടയിൽ കൂടെ നെറ്റ് പോലെ ആവാൻ വേണ്ടിയിട്ട് പഴയ ഷോളൊക്കെ ഉണ്ടാവില്ലേ അതിങ്ങനെ നീളത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് എന്നിട്ടത് ഞാനിങ്ങനെ കെട്ടി കെട്ടിയെടുക്കും കേട്ടോ ഞാൻ അപ്പുറത്തുള്ള കുറ്റിപ്പാരനും അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടതിന് ഇങ്ങനെ കെട്ടി കെട്ടിയെടുത്തിട്ടുള്ള അങ്ങനെ തുണി കഷ്ണം വെച്ചിട്ട് അപ്പോൾ അതുപോലെ ചെയ്തിട്ട് കാണിച്ചു തരട്ടെ കാരണം വീഡിയോ എടുക്കാനും കെട്ടാനൊക്കെ ഞാൻ തന്നെയുള്ള അപ്പോൾ എനിക്ക് കുറച്ച് പണിയുണ്ട് അതുകൊണ്ട് ഇത് കെട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കുറേ സമയം എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനി കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് വള്ളിയൊക്കെ അതിലോട്ട് കയറാൻ വേണ്ടിയിട്ട് അതേ തുണി കഷ്ണം തന്നെ അതേ ഷോൾഡിൻ്റെ പീസ് തന്നെ തയോട്ടിട്ട് എടുത്തിട്ട് അതിൽ കല്ല് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി അതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് ഈ വള്ളികളൊക്കെ കയറി ഇപ്പോൾ അത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വള്ളികളൊക്കെ നല്ലവണ്ണം കയറി എത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ഉഷാറായി വരുന്നുണ്ട് കണ്ട വള്ളികളൊക്കെ എത്തുന്നുണ്ട് ചെറുതായിട്ട് അടിയിലുള്ള കുറ്റിപ്പയർ പൂവിടാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലുള്ള കുറ്റിപ്പയറും അപ്പുറത്തുള്ളത് നീണ്ട പയറുമാണ് അപ്പോൾ കണ്ടില്ലേ പയറൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ആദ്യം കാണുന്നത് കുറ്റിപ്പയറാണ് അപ്പുറത്തോട്ടുള്ളത് നീണ്ട പയറാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു അപ്ഡേഷനുമായിട്ട് വരിക ഞാൻ ഇത് പയർ പറിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ അപ്പോൾ കൂടുതൽ പയറൊക്കെ ഉണ്ടാവട്ടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ഫ്രം ക്യൂസ് ആർട്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്